ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് ഡേ ആചരിക്കുന്നതിൻ്റെ ഭാഗമായി ചെറുതോണി ടൗണും ടൗണിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളും സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ അണുവിമുക്തമാക്കി. സ്റ്റേഷൻ ഓഫീസർ ആർ ജയദേവന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യത്തെ എല്ലാ വിഭാഗം സന്നദ്ധ പ്രവർത്തകരെയും ആദരിക്കുന്ന ദിവസം എന്ന നിലയ്ക്കാണ് ഇടുക്കി അഗ്നിരക്ഷാ നിലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സിവിൽ ഡിഫൻസ് സേന അംഗങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചത്. ചെറുതോണി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഇടുക്കി നിലയത്തിന് കീഴിൽ വാഴത്തോപ്പ്, മരിയാപുരം, കാമാക്ഷി, കഞ്ഞിക്കുഴി എന്നീ പഞ്ചായത്തുകളുടെ അധീനതയിലുള്ള വാർഡുകളിലെ ജനങ്ങളിൽ നിന്ന് സന്നദ്ധ പ്രവർത്തകരായ ആൾക്കാരെ തിരഞ്ഞെടുത്താണ് ട്രെയിനിംഗ് നൽകിയത്. ഫയർ ആൻഡ് റെസ്ക്യൂ സേനയുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുകയും ദുരന്തത്തിന് ആഘാതം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ എന്ന ആശയം രൂപകൽപ്പന ചെയ്തത്. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കി ഗോൾഡൻ അവറിൽ തന്നെ യോഗ്യത നേടിയ പ്രദേശവാസികളായ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ രക്ഷാപ്രവർത്തനം ആരംഭിക്കും. അതുവഴി ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഒരു പരിധിവരെ സാധ്യമാകും. ഞായറാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ ടൗൺ കേന്ദ്രീകരിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. കൂടാതെ പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണ ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തു. പരിപാടിയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ആർ ജയദേവൻ, പോസ്റ്റ് വാർഡൻ അലൻ ജോസ്, ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ നൌഷാദ് വി എസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.